Hello dears, welcome back to my channel. I am going to show you the recipe. അതെ കൈപ്പില്ലാതിരിക്കാന് ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പാണ് ഇത്. അപ്പോൾ ഞാൻ ഇവിടെ ഇഡ്ലി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നാരങ്ങയെല്ലാം അതിലേക്ക് ഇടാൻ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് മൂടി വെക്കുക ആവി പോകുന്നതിൻ്റെ മുമ്പ്. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം തുറന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു നാരങ്ങ നാല് പീസാവുന്ന രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് വറവിടാൻ വേണ്ടിയിട്ടുള്ള കടുക് പിന്നെ വേണ്ടത് പച്ചമുളക് പിന്നെ ഇഞ്ചി ഇഞ്ചി ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത് പിന്നെ കറിവേപ്പില പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് അച്ചാർ പൊടിയാണ് പിന്നെ വേണ്ടത് ഒരു കായത്തിൻ്റെ ഒരു കഷ്ണം പിന്നെ വിനെഗർ പിന്നെ ഞാനിത് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ശർക്കര അപ്പോൾ ഇത്രയും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ചധികം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നാരങ്ങച്ചാറാകുമ്പോൾ നമുക്ക് കുറച്ചധികം സൂക്ഷിച്ച് വെക്കാം അപ്പോൾ എണ്ണ കൂടുതലെടുത്താൽ കൂടുതൽ നിൽക്കൂട്ടോ പെട്ടെന്ന് കേടാവില്ല നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ അച്ചാർ ഉണ്ടാക്കിയാൽ അത് പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലെണ്ണ ഉപയോഗിക്കുക അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഏത് അച്ചാർ ഉണ്ടാക്കുമ്പോഴും നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ആദ്യം കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആ കായത്തിൻ്റെ കഷ്ണം മാറ്റി വെച്ചിട്ടുള്ള കായത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇഞ്ചി ഒരു ബ്രൗൺ കളറായി വന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ പച്ചമണം മാറിയതിൻ്റെ ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർക്കാം ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് അപ്പോൾ വെളുത്തുള്ളീൻ്റെയൊക്കെ കളറൊന്ന് ചെറുതായിട്ട് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് അതിനുശേഷം നമുക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം അച്ചാർ പൊടിയുടെ അളവ് നിങ്ങളെടുക്കുന്ന പീസിനൊക്കെ അനുസരിച്ചാണ് കേട്ടോ അപ്പോൾ എന്താണ് അച്ചാർ ഇടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കണക്കിനനുസരിച്ചാണ് നമ്മൾ അച്ചാർ പൊടി എടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇടേണ്ടത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഈ അച്ചാർ പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ശർക്കര ചേർത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര അതിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരണം ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മുടെ നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ നാരങ്ങച്ചാർ ഇടുമ്പോൾ നമ്മൾ മറ്റേ നമ്മളെല്ലാ അച്ചാറിലേക്കും ചേർക്കുന്ന പോലെ വിനെഗർ ഇതിലേക്ക് ചേർക്കണ്ട കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു പേരിന് മാത്രം എന്താന്ന് വെച്ചാൽ നാരങ്ങയോ പുളിയുള്ളതല്ലേ അപ്പോൾ നമുക്കധികം വിനെഗർ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ വിനെഗർ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതാ നമ്മുടെ കയ്പ്പില്ലാത്ത രീതിയിലുള്ള അച്ചാർ നാരങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് 2 ദിവസം കഴിഞ്ഞാൽ തന്നെ കയ്പ്പൊട്ടും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ